55 ലക്ഷം രൂപ കട്ട കള്ളൻ എന്ന വിളിപ്പേരുള്ള ഒരു മനുഷ്യനാണ് ഈ ചെന്നിരിക്കുന്നത് എന്ന് ആലോചിച്ചു. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പാപഭാരത്തെ നമ്മൾ ചുമക്കണോ? എന്തിന് വെറുതെ ഇത്തരത്തിൽ ക്രിമിനലുകളെ കൊണ്ടു നടന്ന് നമ്മൾ ഇങ്ങനെ സൂചിക്കണം? വെള്ളാപ്പള്ളിക്ക് കിട്ടിയത് ശക്തമായ ഒരു തിരിച്ചടിയാണ്. നമസ്കാരം. കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി നാട്ടുകാരെ വിറപ്പിച്ച അരിക്കൊമ്പൻ എന്ന കാട്ടാനയ്ക്ക് വെടിയേറ്റിരിക്കുന്നു. നല്ലൊരു വാർത്തയാണ് അത്. ശനിയാഴ്ച വന്ന വാർത്തയാണ്. പക്ഷേ വെള്ളിയാഴ്ച മറ്റൊരു വാർത്ത വന്നിരുന്നു. നാട്ടിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ വിറപ്പിച്ച മറ്റൊരു അരിക്കൊമ്പന് വെടിയേറ്റത്, അത് മയക്ക് വെടിയേറ്റത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച. എങ്ങനെയാണെന്നല്ലേ, ആ അരിക്കൊമ്പൻ ആരാണ് എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. അതെ, ആ അരിക്കൊമ്പൻ മറ്റാരുമല്ല, സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദശകങ്ങളായി SNDP എന്ന സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചുകൊണ്ട് അതിനെ ഊറ്റി 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 ഒരു പരുവത്തിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ നേടിയെടുക്കുക. അതിനിടയിലാണ് KK മഹേശൻ എന്ന ഒരാളുടെ മരണം നടക്കുന്നത്. അത് ആത്മഹത്യ തന്നെ ആയിരുന്നു. പക്ഷേ പിന്നാലെ KK മഹേശൻ്റെ ഭാര്യ പരാതിയുമായി മുന്നോട്ട് പോയി. ആ പരാതി പ്രകാരം അന്വേഷണം മുന്നോട്ട് നീങ്ങിയപ്പോൾ മാനസിക പീഡനവും ഭീഷണിയും അടക്കമുള്ള കേസുകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും മകനെയും, അതായത് തുഷാർ വെള്ളാപ്പള്ളിയെയും, പിന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹചാരിയെയും കൂടെ ചേർത്തിട്ട് കുറ്റപത്രത്തിൽ അവർ കുറ്റക്കാരാണെന്ന് സംശയലേശമന്യെ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് തീരുമാനിച്ചു. ആ തീരുമാനം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൽ കേസുണ്ട്. അയാൾ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. 154-ാം വകുപ്പ് പ്രകാരം പ്രതിയുമാണ്. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പുതിയൊരു കേസ് കൂടി വന്നു. അത് പുതിയ കേസല്ല, ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു കേസാണ്. SNDP യോഗത്തിന് തന്നെ അപമാനമായി മാറാൻ പോകുന്ന ഒരു കേസ്. അതായത് 1998 ഒരു സംഭവം നടക്കുന്നു. എസ് എൻ ട്രസ്റ്റിൻ്റെ സുവർണ ജൂബിലി ഫണ്ടിൽ നിന്നും തുക കട്ടെടുത്തു എന്നുള്ളതാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ മോട്ടിച്ചു, കൈയിട്ട് വാരി. ഇതൊക്കെയാണ് നമുക്കതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. 1 കോടി രൂപ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ചു. സമാഹരിച്ചതിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ 55 ലക്ഷം രൂപ പൊക്കി. നൈസായിട്ട് ബാക്കിയുള്ളവരെല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് നൈസായിട്ട് പൊക്കിയെടുത്താൽ കൊണ്ടുപോയി. ഇതിൻ്റെ പേരിൽ അദ്ദേഹം, അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ കുറ്റക്കാരനാണ്, അതും വെള്ളാപ്പള്ളി നടേശൻ മാത്രം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കൊല്ലം CJM കോടതി അയാൾക്കെതിരെ വിചാരണ നടത്തി, അന്വേഷണം നടത്തി. എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശന് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം നിരപരാധിത്വം, എങ്ങനെ സ്വന്തം നിരപരാധിത്വം തെളിയിച്ചേ അടങ്ങൂ എന്ന വാശി ആർക്ക്? നമ്മുടെ ഈ അരിക്കൊമ്പൻ, സോറി, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ വെള്ളാപ്പള്ളി എന്തോ ചെയ്ത്? വെള്ളാപ്പള്ളി നേരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, എനിക്കിതിലൊന്നും യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവിടെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഒരു കാര്യം പറഞ്ഞു. അതേണ്ട, ഈ ക്രിമിനൽ കേസിൽപ്പെട്ടവരാരും തന്നെ ഇനി മേലാൽ ഇതിൻ്റെ നേതൃത്വത്തിൽ തുടരരുത്. അങ്ങനെ SNDP ബൈലോയിൽ ഭേദഗതി വരുത്താനും ഹൈക്കോടതി നിർദ്ദേശമുണ്ടായി. ആകെ പെട്ടു എന്ന് തന്നെ പറഞ്ഞാൽ മതി. പെട്ടെന്നല്ല, പെടപെടാ പെട്ടു എന്ന് തന്നെ പറയാം. എന്ത് പറയാനാണ്? SNDP യോഗത്തിൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാൾ ക്രിമിനൽ കേസിൽ ഒന്നല്ല പലതവണ പ്രതിയാകുക, വീണ്ടും വീണ്ടും മത്സരിക്കുക, ജയിക്കുക, ജയിച്ചിട്ട് വീണ്ടും വീണ്ടും അതിൻ്റെ തലപ്പത്തേക്ക് വരിക, എന്തൊരു അപജയമാണ് SNDP സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത്. ഇനി ഇതിൽ കൂടുതലൊന്നും ആ സംഘടനയ്ക്ക് സംഭവിക്കാൻ ഒന്നുമില്ല. ഇത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങളൊക്കെ ഒന്നിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരാൾ ഇങ്ങനെ നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന ഒരാൾ ഒരു സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളായി തുടരുക, തൻ്റെ നിറികേടുകളെല്ലാം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലേക്ക് ചെന്ന് ചാടുക, ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, ഒരു തവണ UDF ആണെങ്കിൽ ഒരു തവണ LDFന് സമദൂരം പ്രഖ്യാപിക്കുക, അത് മറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിക്കൊണ്ട് NDA സഖ്യത്തിലേക്ക് പോവുക. ഇങ്ങനെ സ്വന്തം തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടി കാലാകാലങ്ങളായി മാറി മാറി വരുന്ന UDFനെയും LDFനെയും അതോടൊപ്പം പുതിയ മുന്നണിയെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കി തൻ്റെ തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുക എന്ന ഗുരുതരമായ തെറ്റുകൂടി ആര്? വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു വരുന്നു. അതിനിടയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് സ്വന്തം ഉത്തരവാദിത്വമായതുകൊണ്ടും
ഹൈക്കോടതി വിധിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയെ സമീപിച്ചു, ഒരു ഹർജി കൊടുത്തു. ആ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിരപരാധിയാണെന്നും ഹൈക്കോടതിയുടെ ഈ തീരുമാനം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അതുകൊണ്ട് അതിൽ നല്ല തന്നെ ഒഴിവാക്കി പിൻവലിപ്പിച്ച് തന്നെ നേരെ ചൊവ്വ ഇനിയും നടക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. 55 ലക്ഷം രൂപ കട്ട കള്ളനെന്ന വിളിപ്പേരുള്ള ഒരു മനുഷ്യനാണ് ഈ ചെന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനായ വ്യക്തി, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. കെ മഹേഷിൻ്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം ഭർത്താവിനെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ച് ഗത്യന്തരമില്ലാതെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചതാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ക്രിമിനൽ കേസുകളായി. ഈ പണം മോട്ടിച്ചു എന്നുള്ളതും കേസാണ്, കൈയിട്ട് വാരുക. ഇതിനിടയിൽ വീണ്ടും അവിടെ ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ വെള്ളാപ്പള്ളി, കിട്ടിയ പണി കിട്ടിയത് തന്നെ. അങ്ങനെ വീണ്ടും സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി വെള്ളാപ്പള്ളി പൊളിഞ്ഞ് നാശമായി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പം വെള്ളാപ്പള്ളി തന്നെ ചിന്തിക്കുക, അതുമല്ലെങ്കിൽ ഈ SNDP യോഗത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുക, ഇനിയും ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന പാപഭാരത്തെ നമ്മൾ ചുമക്കണോ എന്നുള്ളത്. എന്തിന് വെറുതെ ഇത്തരത്തിൽ ക്രിമിനലുകളെ കൊണ്ട് നടന്ന് നമ്മൾ ഇങ്ങനെ സൂയിക്കണം? ഒരു ക്രിമിനൽ തലപ്പത്തിരുന്നു കൊണ്ട് ഭരിക്കുന്ന ഒരു സംഘടനയിൽ എന്തിനു നമ്മൾ പിന്നാലെ നടക്കണം? ആ ക്രിമിനലിനെ ഇങ്ങനെ പിന്നാലെ താങ്ങിക്കൊണ്ട്. സുപ്രീം കോടതിയുടെ വിധിയാണ്, നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്തായിരുന്നാലും വെള്ളാപ്പള്ളിക്ക് കിട്ടിയത് ശക്തമായ ഒരു തിരിച്ചടിയാണെന്ന് ഞാൻ ഊന്നി ഊന്നി പറയുകയാണ്.